ചങ്കുറപ്പും എല്ലുറപ്പും നിന്റെ അത്രയും മറ്റൊരിത്തിനും വരില്ല. എനിക്കറിയാലോ അത് നാട്ടുപോകും അല്ലെങ്കിൽ പാടില്ല. ഹായ് ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന വോയിസ് വോയിസ് ഓവർ തന്നെയാണ്. നമ്മൾ സ്ക്രീൻ റെക്കോർഡർ ചെയ്തപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്തില്ലായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ നെയ്മറിൻ്റെ ആദ്യത്തെ പാക്ക് വന്നിട്ടുണ്ട്. നെയ്മർ ഐക്കോണിക് മൊമെൻറ്റിൻ്റെ ആദ്യത്തെ നമ്മുടെ നെയ്മർ അംബാസഡർ ഒക്കെ ആയിട്ടുണ്ട് പെസിൻ്റെ. അപ്പം അതിൻ്റെ ഐക്കോണിക് മൊമെൻറ്റ് ബാഴ്സലോണേൻ്റെ ബോക്സ്ഡ്രോണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഡ്രൈവ് കൊടുത്തു, ലോഗിൻ ബോണസ് കിട്ടിയ നമ്മൾ 100 കോയിനാണ്, ബാക്കി 1300 കോയിനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡ്രൈവ് തന്നെ നമുക്ക് ഐക്കോണിക് കിട്ടിയിട്ടുണ്ട്. ഇത് വോയിസ് ഓവറാണ്. അപ്പോൾ നിങ്ങൾ ആരാ കാണാം, ഇത് ആരാ കിട്ടുന്നത് നോക്കാം. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നെയ്മർ തന്നെയാണ്. പക്ഷേ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കില്ലെന്ന്. ഈ റിവാർഡ് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. ഈ റിവാർഡാണ് 96 മാക്സ് ബൂസ്റ്റർ ആവുമ്പോൾ 99. ഈ റിവാർഡ് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, അത് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കില്ലെന്ന് പറഞ്ഞാണ്. പക്ഷേ ആ ബൂട്ട് കണ്ടപ്പോൾ, കറക്റ്റ് ഡാർക്ക് ബൂട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് നെയ്മറാണ്. അപ്പോൾ മറ്റേ റിവാൾഡോൻ്റെ പിന്നെ ക്ലൈവേട്ടിൻ്റെ ഇത്രയും ബ്ലാക്ക് ഡാർക്ക് ബൂട്ടൊന്നുമല്ല. അപ്പം കണ്ടപ്പോൾ തന്നെ മുടിയും എല്ലാം നെയ്മറാന്ന് കണ്ടപ്പോൾ തന്നെ, അല്ല ബൂട്ടെല്ലാം കണ്ടപ്പോൾ തന്നെ നെയ്മറാന്ന് മനസ്സിലായി. ആ രണ്ട് സൈഡും കൂടെ മുടീൻ്റെ ആ ഹെയർ സ്റ്റൈലിൻ്റെ രണ്ട് സൈഡും കൊണ്ട് കണ്ടപ്പം എന്തായാലും നെയ്മറാന്ന്. പിന്നെ ആ ഡാർക്ക് ബൂട്ട് തന്നെ കണ്ടാൽ മതി നമ്മുടെ നെയ്മറാന്ന്. ഈ ഐക്കോണിക് ബോക്സ്ഡ്രോയിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഈ കോയിൻ വെച്ച് എനിക്ക് ഫസ്റ്റ് ഡ്രോ തന്നെ ഐക്കോണിക് കിട്ടുന്നത്. അതും നമ്മുടെ നെയ്മറിൻ്റെ പാക്കിൽ, ബാഴ്സ പാക്കിൽ ഫസ്റ്റ് ഡ്രോ തന്നെ ആദ്യം ടോപ്പ് റേറ്റഡ് നമ്മുടെ നെയ്മറിനെ തന്നെ ആയിട്ട് 102 റേറ്റഡ് നമ്മുടെ നെയ്മർ. അത് ഫസ്റ്റ് ഡ്രോ തന്നെ ആ ലോഗിൻ ബോണസ് കിട്ടിയ ആ 100 കോയിനും കൊണ്ടാണ് നമ്മൾ കറക്റ്റ് ചെയ്തത്. അപ്പം തന്നെ കുറച്ച് സ്കൗട്ട്സ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് കറക്കി പോയി വോയിസ് ഓവർ എന്ന രീതിയിലെ ഇപ്പോഴാണ് ചെയ്തത്. കറക്റ്റ് നെയ്മർ ഞാൻ, എനിക്ക് അന്നേരം ഒരു പേടിയുണ്ടായിരുന്നു. റിവാർഡ് എനിക്ക് തന്നെ ഇതന്നെ ഉണ്ട്, 96 മാക്സ് ബൂസ്റ്റ് 99. ഇതെന്നെ അടിക്കാതിരുന്നാൽ മതിയായിരുന്നത്. കറക്റ്റ് ആ ബൂട്ട് തന്നെ വന്നപ്പോൾ അപ്പോൾ ആശ്വാസമായി, നെയ്മർ ഐക്കോണിക് കിട്ടി. എന്തായാലും ശരിക്കും നല്ല ലക്കുള്ള ഒരു ദിവസം തന്നെ നിന്ന് ഇന്നലെ. അപ്പം കുറേ ഇത് എനിക്ക് വേണേൽ അന്നേരം തന്നെ ആ നെയ്മർ പാക്ക്, ആ ബാഴ്സലോണയുടെ പാക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് വേണേൽ കറക്കാന്ന് വെച്ചാൽ, അന്നേരം ഞാൻ കുറേ കറക്കാതെ വെച്ചിരുന്ന റൂമിലേക്ക് വരുമ്പോൾ കറക്കാതെ വെച്ചിരുന്ന. പിന്നെ ഇനി കറക്കണം എന്ന് വെച്ചാൽ എന്തായാലും ഞാൻ കറക്കില്ല. ഇനി എനിക്ക് റിവാൾഡോ ഉണ്ട്, റിവാൾഡോ മാത്രം ഇല്ലാത്തുള്ളൂ, ക്ലൈവേട്ട് ഉണ്ട് എനിക്ക്. ഈ ക്ലൈവേട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ക്ലൈവേട്ട് തന്നെ ഉണ്ട്. ഈ സ്ക്വാഡ് വെച്ചാണ് ഞാൻ കറക്കാൻ പോയത്. ഈ സ്ക്വാഡ് ടീം സ്ട്രെങ്ത് ഒന്നുമില്ല. ലെഫ്റ്റ് വിങ് ഫോർവേഡിൽ നമ്മുടെ നെയ്മറായിരുന്നു. നെയ്മർ നമ്മൾ റിലീസ് ചെയ്തു, വൈറ്റ് ബോളിനെ അടുത്ത് റിലീസ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. വൈറ്റ് ബോൾ നമ്മൾ റിലീസ് ചെയ്തിട്ട് ഒരു കുഴപ്പവും ഒരു കാര്യം ഉണ്ടാവില്ല. വൈറ്റ് ബോളിന് ഉണ്ടായിട്ടും റിലീസ് ചെയ്താൽ ഒരു കുഴപ്പമില്ല. അവിടെ റിലീസ് ഇതാണ് നമ്മൾ കളിക്കുന്ന മെയിൻ ടീം, നമ്മുടെ ബെക്കാം, ക്രൈഫ്, തോറസ്. അപ്പോൾ നെയ്മറിന് നമ്മൾ നേരെ നമ്മുടെ മെയിൻ ടീമിലേക്ക് ഒന്നുണ്ട്. എം എഫ് ആണ് നമ്മൾ വിളിക്കുന്നത്. ലെഫ്റ്റ് വിങ്ങും ഞാൻ യൂസ് ചെയ്യും. വിങ് പ്ലേ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ 22 ഏജ് നമ്മുടെ നെയ്മറാണ്. ബാഴ്സലോണ കളിച്ച നെയ്മറാണ്. പ്രൈം കാർഡാണ് എമ്മേൻ്റെ ഏറ്റവും വലിയ കാർഡ്. പിന്നെ സാന്റോസ് എഫ് സിയിലാണ് നെയ്മേൻ്റെ ഏറ്റവും വലിയ. ട്രിബിളിങ്ങിൻ്റെ കാര്യമൊന്നും പറയണ്ട. പിന്നെ പാസസ് ലോഫ്റ്റ് പാസും ലോ പാസും 85 എത്രയേ ഉള്ളൂ. പിന്നെ 99 ബാലൻസ് സ്റ്റാമിന 99 ഉണ്ട്. അത് നല്ല ബൂസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഫിനിഷിങ്ങിൻ്റെ കാര്യം കുറേ പേര് പറഞ്ഞു നല്ല ഫിനിഷിങ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ സൂപ്പർ ആറോ മാസ്റ്റർ ഫ്ലാപ്പ്. പിന്നെ പ്ലേ സ്റ്റാളാണ് നെയ്മറിൻ്റെ ഏറ്റവും വലിയ ഈ നെയ്മറിൻ്റെ നോക്കണത്. അത് നേരത്തെ നമ്മുടെ ക്രിയേറ്റീവ് പ്ലേ മേക്കർ, അത് പ്രോലിഫി വിങ്ങറാക്കിയിട്ടുണ്ട് നമ്മുടെ നെയ്മർ. പ്രൈം കാർഡ് നെയ്മർ. അപ്പോൾ ഇമ്മാതിരി ലക്ക് എന്ന് വെച്ചാൽ വേറെ ലക്ക്, ഭയങ്കര ലക്കായി പോയി. അപ്പം നമുക്ക് പൊസിഷൻ ബൂസ്റ്റ് കൊടുക്കാം. ഫീഫിലെ 100 റേറ്റഡാണ്, 100 റേറ്റഡാണ്. ഇപ്പം 100 പൈ. പിന്നെ എസ് എസ് എല്ലും കൂടെ നമുക്ക് നോക്കാം. എസ് എസ് എല്ലും 101 നമുക്ക് പൊസിഷൻ ബൂസ്റ്റ് കൊടുക്കാം. ഓക്കെ, പൊസിഷൻ മറ്റേ എം എഫ് അല്ലെങ്കിൽ തന്നെ നമ്മൾ കളിക്കും. എം എഫ് എല്ലാം നമ്മൾ കളിക്കുന്നത് ഞാൻ കുറേ കളിപ്പിച്ചു. അതായത് ഹോൾ പ്ലെയർ കളിക്കുന്ന പോലെ നമ്മൾ അങ്ങ് അറ്റത്ത് നല്ല നല്ല റണ്ണൊക്കെ വേണ്ട സമയത്ത് ബോക്സിലുണ്ടാവും, ബോക്സിൽ ഓപ്പണിങ് ബോക്സിലുണ്ടാവും ഓടിക്കാൻ വേണ്ടി. അതായത് ഷൂട്ടൊക്കെ നല്ലോണം അടിപൊളി ഷൂട്ട് തന്നെ പറയാം. വേണമെങ്കിൽ ലോങ് റേഞ്ചൊക്കെ നല്ല കയറും. ഇമ്പ്രൂവ്മെൻ്റ് ആയതുകൊണ്ട് നമ്മുടെ ഫിനിഷിങ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഷൂട്ട് എന്തായാലും ഗോള് കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ എം എഫിൽ 100 റേറ്റഡ് തന്നെയാണ് നെയ്മർ ബൂസ്റ്റ് ചെയ്യുമ്പം. പിന്നെ ബൂസ്റ്റ് ചെയ്യാതെ 98 ആണ്. ഓക്കെ, സി എം എഫിൽ 95 ഉണ്ട്, ഡി എം എഫിന് 89 ഉണ്ട്, സി എം എഫിൽ 95, എൽ ബിയിൽ 85, ആർ ബിയിൽ 85 ഉണ്ട്.
സി ബി യിൽ 60 ഉള്ളൂ, ഒരു വൈറ്റ് ബോളിൻ്റെ ഇതുള്ളൂ, വൈറ്റ് ബോൾ. ഓക്കെ, അപ്പോൾ ജി കെയിൽ 40 ഉള്ളൂ. ഓക്കെ, അപ്പം നെയ്മർ നമ്മളെ കിട്ടിയിട്ടുണ്ട്. എ എം എഫ് ആണ് നമ്മൾ ഫുള്ളായിട്ട് കളിപ്പിക്കുന്നത്. വിങ് മാനേജർ എടുക്കുന്നുണ്ട്, ലെഫ്റ്റ് വിങ് തന്നെ എടുക്കുന്നു, കളിപ്പിക്കും നമ്മുടെ നെയ്മറിനെ. പിന്നെ ഇപ്പം നമ്മൾ എ എം എഫ് ആണ്, കറക്റ്റ് എ എം എഫ്. പിന്നെ നെയ്മറിനെ കിട്ടിയപ്പോൾ തന്നെ ഞാനൊരു ഓൺലൈൻ മാച്ച് അങ്ങ് പോയി, എത്ര 85 എന്ന് ഉണ്ടായിരുന്നു നെയ്മറിൻ്റെ പെനാൽറ്റി. എന്നിട്ട് പൊളി കളി തന്നെയാണ്. നമ്മുടെ ഹോൾപ്പർ നമുക്ക് വേണ്ട സമയത്ത് തന്നെ മുമ്പിലേക്ക് നല്ല റൺ ഉണ്ട്. പിന്നെ നല്ല സമയത്ത് നല്ല ഡ്രോപ്പ് ചെയ്ത് ബാക്കിലേക്ക് വരുന്നുണ്ട്. അത് സാധ്യല്ല, ഞാൻ വേണ്ട സമയത്ത് എന്തായാലും മുമ്പ് വരില്ല, അത് മതി നമുക്ക് അല്ലെങ്കിൽ. പിന്നെ ലെഫ്റ്റ് വിങ് ഫോർവേഡ് നമ്മൾ കളിപ്പിച്ചു, നമ്മുടെ ബോസ് അല്ല ബോസ് അല്ല നമ്മുടെ സോൾസിയറിന് വെച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സോൾസിയറിൻ്റെ വെച്ച് 4-2-1-3 ഒരു എം എഫും മൂന്ന് ഫോർവേഡ്സും രണ്ട് വിങ്ങർമാരും ഒരു ഫോർവേഡുള്ള നമ്മുടെ ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും. അതിൽ ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിച്ചു, പക്ഷെ നല്ലോണം ഒരു ക്രിയേറ്റീവ് പ്ലേ എനിക്ക് കളിപ്പിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് ഒരു നല്ല ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി നല്ല ബാക്കിലേക്ക് ഇറങ്ങി നല്ല എനിക്ക് പാസ്സായി മൂവ് ചെയ്യാൻ നല്ലോണം കളിപ്പിക്കുന്നുണ്ട്. പിന്നെ നെയ്മറിൻ്റെ ഫ്ലിപ്പ് ഫ്ലാപ്പ് എന്ന് പറഞ്ഞ സ്കില്ല് ഒരു രക്ഷയില്ല, കൈ തൊട്ടാൽ തന്നെ കൈ ടച്ച് ചെയ്താൽ തന്നെ ആ സ്കില്ലാണ് വരുന്നത്, കറക്റ്റ് ഇതാണ്. ഇപ്പം നെയ്മറിനെ കിട്ടി, ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ, നമ്മൾ നെയ്മറിനെ കിട്ടിയെന്നുള്ള പറയാൻ വേണ്ടി വേണ്ടിയിട്ടാണ് വാഗത്തിൻ്റെ സ്ക്രീൻ റെക്കോർഡും ചെയ്തായിരുന്നു. ഓക്കെ, ബൈ.